കേരളം കാത്തിരുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കസ്റ്റഡിയിലായവരെ ഇന്നും വിശദമായി ചോദ്യം ചെയ്യും കുട്ടിയുടെ പിതാവുമായുള്ള സാമ്പത്തിക ബന്ധത്തിൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം കൂടുതൽ പ്രതികളെ ഇന്ന് കസ്റ്റഡിയിലെടുത്തേക്കുമെന്നും സൂചനയുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ അടൂർ പോലീസ് ക്യാമ്പിൽ തുടരുന്നു കസ്റ്റഡിയിലുള്ളവരെ നേരിട്ട് കാണിച്ച് കുട്ടിയുടെ മൊഴിയെടുക്കും വിവരങ്ങളുമായി മനീഷ് മഹിപാലും ഷീദ് റാവത്തിനും ചേരുകയാണ് ആദ്യം മനീഷ് മെഹ്ബാലിലേക്ക് മനീഷ് ഇന്നലെ കേരളം തെരഞ്ഞ കുറ്റവാളികളെ കണ്ടെത്തി അതിനുശേഷം പുലർച്ചെ മൂന്ന് വരെ നീണ്ട ചോദ്യം ചെയ്യൽ ഒരു വാർത്താ വാർത്താസമ്മേളനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ആ വാർത്താ സമ്മേളനം നടക്കുന്നില്ല ഇവിടെ പത്മകുമാറിൻ്റെ ഒരു വ്യക്തിത്വം അതേപോലെ തന്നെ ഈ ഒരു ക്രൈമിന് പിന്നിലെ മോട്ടീവ് ഈ രണ്ട് കാര്യങ്ങളും ഡീകോഡ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് ഇന്നലെ ആയോ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്റ്റീന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പിടി ലഭിച്ച ശേഷം അഞ്ചാം ദിവസം പ്രതികളെ പിടികൂടി ഇന്ന് ആറാം ദിവസമാണ് പക്ഷേ പോലീസിനെ ഇപ്പോഴും കുഴപ്പിക്കുന്നത് പ്രതികളുടെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് നിലവിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപ് തന്നെ പ്രതികളെ സംബന്ധിച്ചുള്ള ചില തെളിവ് ശേഖരണം പോലീസ് നടത്തിയിരുന്നു ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ പിതാവിൻ്റെ മൊഴിയും പോലീസ് ശേഖരിച്ചിരുന്നു ഈ പെൺകുട്ടിയുടെ പിതാവിൻ്റെ മൊഴിയും പോലീസ് ശേഖരിച്ച മറ്റ് തെളിവ് ശേഖരണത്തിനും ഒട്ടും പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള മൊഴികളാണ് മാറ്റി മാറ്റി പറയുന്നത് മണിക്കൂറുകൾ ഇന്ന് െ പുലരോളം മൂന്ന് മണിവരെയാണ് അടൂർ ക്യാമ്പിൽ എത്തിച്ച് എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് സംഘം ഈ മൂന്ന് പേരെയും ചോദ്യം ചെയ്തത് ആദ്യ മണിക്കൂറുകളിൽ ചോദ്യം ചെയ്തത് പത്മകുമാറിനെയാണ് പിന്നീട് മൂന്ന് പേരെയും മാറി മാറി ചോദ്യം ചെയ്തു മൂന്ന് പേരെയും പിന്നീട് ഒരുമിച്ച് ചിത്രത്തിൽ ചോദ്യം ചെയ്തു അത്തരത്തിൽ ഓരോ മണിക്കൂറുകളിലും ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങൾ പറഞ്ഞു ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ അത്തരം ഇവർ ഇവർ പുറത്തുവിട്ട ഇവർ പോലീസിനോട് പറഞ്ഞ പല മൊഴികളും നമ്മൾ ഇന്നലെ പുറത്തുവിട്ടതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സിംഗ് സീറ്റിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചു ഇതിൻ്റെ പ്രതികാരം തീർത്തതാണ് എന്നാണ് പ്രധാനപ്പെട്ട മൊഴി ഒപ്പം തന്നെ തനിക്ക് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയുടെ ഒന്നാം പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ കേസിലെ ഏറ്റവും ബുദ്ധികേന്ദ്രമായിട്ടുള്ള പത്മകുമാരൻ്റെ മൊഴി തൻ്റെ ഭാര്യയ്ക്കും ഒപ്പം തന്നെ മകൾക്കും ഈ കേസിൽ യാതൊരു പങ്കുമില്ലെന്നാണ് പക്ഷേ പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം ആദ്യം അഞ്ച് ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഫോൺ ചെയ്തത് ഈ പ്രതിയുടെ ഭാര്യയാണെന്ന് വിവരം നേരത്തെ തന്നെ പോലീസ് ലഭിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളിൽ ഓരോ തവണയും മാറ്റി മാറ്റി പോലീസ് ഈ പ്രതികൾ മൊഴി മാറ്റി മാറ്റി പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ച് പ്രകാരം ഇന്നലെ തെങ്കാശിയിൽ വെച്ച് ഇവർ പിടിയിലാകുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഏത് എപ്പോഴും പോലീസ് പിടിച്ചാൽ എന്തൊക്കെ തരം മൊഴികൾ പറയണമെന്ന് കൃത്യമായി ആസൂത്രണം നടത്തിയിരുന്നു അത്തരത്തിൽ മൊഴികളിലെ വൈരുദ്ധ്യം കുഴപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി ഒൻപതരയോടുകൂടി തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇത് സംബന്ധിച്ച പത്രസമ്മേളനം നടത്തി നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഈ മൊഴികളിലെ വൈരുദ്ധ്യം ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയും കൃത്യതയും വന്ന ശേഷം മാത്രം മാധ്യമങ്ങളെ കണ്ടാൽ മതി അത്തരത്തിൽ സമൂഹം വലിയ ചർച്ച ചെയ്ത ഒരു കേസിൽ അത് ആ കേസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ കൃത്യതയാർന്ന വിവരങ്ങൾ മാത്രം പങ്കുവെച്ചാൽ മതി എന്നതിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വാർത്താ സമ്മേളനം ഒഴിവാക്കുകയും ഇന്ന് എന്താണെങ്കിലും ഈ തുടർന്ന് ചോദ്യം ചെയ്യൽ തുടരുകയും ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ആളുകളെ പോലീസ് ഇപ്പോൾ തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുടുംബമല്ലാതെ മറ്റ് ചില ആളുകൾ അത് ഇവരുടെ സഹ സുഹൃത്തുക്കളാണോ അതോ പണം വാങ്ങി വാടകയ്ക്കെടുത്ത ചില ആളുകളാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇന്ന് നേരത്തെ ഇന്നലെ പെൺകുട്ടിയെ പതിനൊന്ന് പ്രിൻറ്റഡ് ഫോട്ടോ കാണിച്ചതിൽ പത്മകുമാരനെ തിരിച്ചറിഞ്ഞൊന്നും ഇവർ നമുക്ക് കിട്ടിയിരുന്നു മറ്റുള്ളവരെ തിരിച്ചറിഞ്ഞു അതായത് സ്ത്രീകളായതുകൊണ്ട് തന്നെ പോലീസ് അവരെ തിരിച്ചറിഞ്ഞിട്ടും അത്തരം കാര്യങ്ങൾ പുറത്തുവിടാത്തതാണോ എന്നറിയില്ല പക്ഷേ പത്മകുമാരനെ എന്താണെങ്കിലും കഷണ്ടിയുള്ള മാമനൊപ്പം തന്നെ മീശയും സ്മിത എന്ന ആൾ വരച്ച തിരിച്ചറിയൽ ആ രൂപ രേഖ അല്ലെങ്കിൽ ആ ചിത്രം കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയിരുന്നു പിന്നെ പ്രിന്റഡ് ഫോട്ടോ കാണിച്ചപ്പോൾ ആ ആദ്യം തന്നെ മനസ്സിലാക്കി ഇന്ന് കുട്ടിയെ ഈ പ്രതികളെ നേരിട്ട് കാണിച്ച് അത് നേരിട്ടായിരിക്കുമോ ദൃശ്യങ്ങളിലൂടെ ദൃശ്യങ്ങളിലൂടെയാകുമോ എന്നുള്ള കാര്യം അറിയില്ല അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ നിയമപരമായ കൂടി കാര്യങ്ങൾ സാങ്കേതിക നിയമപരമായ കാര്യങ്ങൾ കൂടി പോലീസ് തേടിയ ശേഷമായിരിക്കും പെൺകുട്ടിയെ കാണിച്ച് നേരിട്ട് ബോധ്യപ്പെടുത്തി ഇവരാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തും ഒപ്പം തന്നെ ഈ പ്രതികളെ ഈ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല മറ്റു പ്രതികളിലേക്ക് നീങ്ങി ഇനിയും ചോദ്യം ചെയ്ത ആയിരിക്കുമോ അറസ്റ്റ് രേഖപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ഇവരെ മെഡിക്കലിനെ കൊണ്ടുപോകാൻ അടക്കമുള്ള മറ്റ് നടപടികളും പോലീസിലേക്ക് നീങ്ങേണ്ടി വരും ഇന്നെന്താണെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എ ഡി ജി പിയും ഐ ജിയും ഡി എ ജി അടക്കം നിശാന്തിരി അടക്കമുള്ള ഉദ്യോഗസ്ഥർ നിലവിൽ ഈ പോലീസ് ക്യാമ്പിൽ തുടരുകയാണ് പോലീസ് ക്യാമ്പ് ഞാൻ നിൽക്കുന്നത് റൂറൽ കോറ കൊല്ലം റൂറൽ എസ് പിയുടെ ആസ്ഥാനത്താണ് ഇവിടെ ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നടൂർ ക്യാമ്പിൽ നിന്നും ചിലപ്പോൾ റൂറൽ എസ് പിയുടെ ആസ്ഥാനത്തേക്ക് പ്രതികളെ മാറ്റിയേക്കാം അത്തരത്തിലുള്ള നടപടി ൾ ഇന്ന് തുടരും ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യം ഈ ബാങ്ക് രേഖകൾ ഒപ്പം തന്നെ കഴിഞ്ഞ ആറ് മാസമായി നടത്തിയിട്ടുള്ള ബാങ്ക് ഇടപാടുകൾ ഈ നിലവിൽ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഫോൺ പോലീസ് കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിലെ ഒരു ഫ്ലാറ്റിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് ഈ ഫോണുമായി ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരെയൊക്കെ വിളിച്ചിരുന്നു ആരൊക്കെ ബന്ധമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക വിവരം നമുക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചത് ഈ മോചനദ്രവ്യം ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട ഒരു ബ്ലാക്ക് മെയിലിങ്ങിനുറം ഒരു നഴ്സിംഗ് മേഖലയിലെ വലിയ തട്ടിപ്പ് സംഘങ്ങൾ തമ്മിലുള്ള ഒരു കുടിപ്പകയാണ് പിന്നിൽ പിന്നിലുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുക അത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തുക അതുകൊണ്ട് തന്നെ ഇന്നത്തെ മൊഴിയിൽ വ്യക്തത വരുത്തുകയും കൃത്യത വരുത്തുകയും ഒപ്പം തന്നെ മറ്റു പ്രതികളിലേക്ക് നീങ്ങുകയും ഈ പ്രതികളെ കൂടുതൽ തിരിച്ചറിഞ്ഞ് ഉറപ്പാക്കുക അടക്കമുള്ള നടപടികളിലേക്കായിരിക്കും അന്വേഷണ സംഘം നീങ്ങുക സമാന്തരമായി പോലീസിന്റെ അന്വേഷണത്തിനൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഡി കൊട്ടാരക്കര ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി നേരത്തെ നഴ്സിംഗ് മേഖലയിലെ തട്ടിപ്പ് വിഷയങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച അന്വേഷിച്ചോസിന്റെ നേതൃത്വത്തിൽ ഈ നഴ്സിംഗ് മേഖലയിലെ പ്രശ്നങ്ങൾ ഈ സാമ്പത്തിക ഇടപാടുകൾ സമാന്തരമായ അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് ക്രിസ്റ്റീന മനുഷ്യ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ ഇന്നലെ രാത്രി ഒൻപതരയ്ക്ക് ഡി ജി പി എം ആർ അജിത് കുമാർ നൽകും അത്തരത്തിലൊരു വാർത്താസമ്മേളനം ഉണ്ടാകും എന്ന് എവരും പ്രതീക്ഷിച്ചിരുന്നു നമ്മുടെ പ്രേക്ഷകരടക്കം ഇപ്പോൾ ചോദിക്കുന്നതും അതാണ് ഇന്നലെ മനീഷ് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ കൃത്യമായ ചില വിവരങ്ങൾ ലഭിക്കാനുണ്ട് ചോദ്യം ചെയ്യലിൽ ആദ്യം തന്നെ പ്രതി ഉണ്ടാക്കിയ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് ഇന്ന് ഇതുപോലെ തന്നെ ഒരു വാർത്താസമ്മേളനത്തിനുള്ള സാധ്യത എത്രത്തോളമാണ് അങ്ങനെയാണെങ്കിൽ അത് രാവിലെ തന്നെ ഉണ്ടാകുമോ ക്രിസ്ത്യന നിലവിൽ സമ്മേളനത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ പോലീസിൽ നിന്നും പുതിയ അറിയിപ്പ് കിട്ടിയിട്ടില്ല വരുന്ന മണിക്കൂറുകളിൽ അത് സംബന്ധിച്ച അറിയിപ്പ് ലഭിക്കുമായിരിക്കും കാരണം സാധാരണഗതിയിൽ പോലീസ് ഒൻപതരയ്ക്ക് പത്രസമ്മേളനം നടത്തുമെന്ന കാര്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ന് സമ്മേളനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ആ രീതിയിലുള്ള പത്രസമ്മേളനം നടത്തും പക്ഷേ ഈ വിഷയത്തിൽ പോലീസിന് കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയത് നേരത്തെ തെങ്കാശിയിൽ നിന്നും ഈ പ്രതികളെ പിടികൂടുമ്പോൾ പോലീസിനെ ഇന്നലെ രാത്രി തന്നെ ഇവർ ജില്ല വിട്ടു പോകുമെന്നുള്ളൊരു സൂചന ലഭിച്ചിരുന്നു അല്ലെങ്കിൽ പോയിട്ടുണ്ടെന്നുള്ള സൂചന ഓട്ടോ ഡ്രൈവറുടെ മൊഴിയിൽ നിന്നും മറ്റ് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പോലീസ് മനസ്സിലാക്കിയിരുന്നു അത്തരത്തിൽ പ്രതികളെ പിടികൂടും ഇത്തരം കാര്യങ്ങൾക്ക് ആദ്യ മണിക്കൂറിലെ ചോദ്യം ചെയ്തി ചെയ്യലിൽ തന്നെ വ്യക്തത വരുമെന്നും പോലീസിന്റെ കണക്കുകൂട്ടലുണ്ടായിരുന്നു പക്ഷേ പോലീസിന്റെയും കണക്കുകൂട്ടലുകൾക്ക് അപ്പുറം പല രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളുള്ള മൊഴികൾ കൊണ്ടുവന്നതാണ് ഈ കേസിന് ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള കാരണം കാരണം പല രീതിയിലുള്ള കാര്യങ്ങൾ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വലിയ സംശയം പോലീസിനുണ്ട് അതുകൊണ്ട് ന്നെ അത് കൃത്യത വരുത്തിയ ശേഷം മാത്രമായിരിക്കും ഇവരുടെ അറസ്റ്റ് പോലും രേഖപ്പെടുത്തുക അതുകൊണ്ട് തന്നെയായിരിക്കും പത്രസമ്മേളനം നീണ്ടുപോകാൻ കാരണമായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഈ നേരത്തെ കുട്ടിയെ താമസിപ്പിച്ചു എന്ന് പറയുന്ന ഫാം ഹൗസിൽ ഈ പത്മകുമാർ എത്തിയിരുന്നു ഒപ്പം തന്നെ അവിടെ വെച്ചും ചില കാര്യങ്ങൾ ഗൂഢാലോചന നടത്തിയിരുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ജില്ല വിട്ട ശേഷം എന്തായിരുന്നു പദ്ധതി അവിടെ തെങ്കാശിയിൽ പോയ സമയത്ത് അവിടെ മറ്റു കൂട്ടുപ്രതികൾ ഉണ്ടായിരുന്നു തെങ്കാശി ിൽ നിന്നും മറ്റെവിടേക്കെങ്കിലും ഇവർക്ക് പോകാനുള്ള പദ്ധതി ഇട്ടിരുന്നു ഇവരെ ആരാണ് സഹായിക്കുന്നത് അതായത് നേരത്തെ ആദ്യഘട്ടത്തിൽ പെൺകുട്ടിയുടെ പെൺകുട്ടിയെ തിരിച്ചു നൽകാം അതിന് മോചനം ആവശ്യപ്പെട്ട് വിളിച്ച സമയത്ത് രണ്ടാം ഘട്ട ഫോൺ കോളിൽ ഒരു ബോസിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു ആ ബോസ് ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത് ആരാണ് ഒപ്പം തന്നെ ഇത് നേഴ്സിംഗ് മേഖലയിലെ വിഷയമാണെങ്കിൽ മറ്റാരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മൊഴികളിൽ മാറ്റം വരുത്തുന്നതാണോ തൻ്റെ സാമ്പത്തിക ബാധ്യതയും കേവലം ഇത്തരത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടിയെ ബ്ലാക്ക് മെയിലിംഗ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പോയി ബ്ലാക്മെയിലിംഗ് ഇതൊന്നും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഒപ്പം തന്നെ ഈ ഭാര്യയുടെയും മകളുടെയും പങ്ക് വ്യക്തമായി പോലീസിന് മനസ്സിലായതാണ് പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും കൃത്യത വരുത്താത്തത് കൊണ്ടാണ് പോലീസിന് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരികയും ഇന്ന് പുലരുവോളം ഈ അടൂർ ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിലേക്കും പോലീസ് നീങ്ങിയത് ഇന്നത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പക്ഷേ കൃത്യമായ വിവരങ്ങൾ ഇവർക്ക് മുന്നിൽ കാണിച്ചുകൊണ്ടുള്ള മൊഴിയെടുപ്പ് മൊഴിയെടുപ്പായി അല്ലെങ്കിൽ ചോദ്യം ചെയ്തായിരിക്കും തുടരുക അതിനെ വിദഗ്ധര ഈ അന്വേഷണ സംഘത്തിലുള്ള ആളുകളെ പല പല രീതിയിൽ ക്യാമ്പിൽ പല സ്ഥലങ്ങളിൽ ക്യാമ്പിൽ തന്നെ ത്തരെയും മാറി മാറി ചോദ്യം ചെയ്തിട്ടുള്ള ഒരു വിവരശേഖരമാണെങ്കിൽ മൊഴിയെടുക്കാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലൊരു ആസൂത്രണം പോലീസും നടത്തുന്നുണ്ട് കൃത്യമായി ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് പ്രതികൾ മൊഴി മാറ്റുമെന്ന് പോലീസിന് ഏറെക്കുറെ ഉറപ്പായിരുന്നെങ്കിലും ഇത്തരത്തിൽ വൈരുദ്ധ്യകളുണ്ടാകും ആശയക്കുഴപ്പം ഉണ്ടാകും കാര്യത്തിൽ പോലീസിന് ഉറപ്പില്ലായിരുന്നു അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടിയുടെ അച്ഛനെ സംബന്ധിച്ചും പോലീസിന് വലിയ സഹകരണമില്ലാത്തതിന്റെ കാര്യമുണ്ടായിരുന്നു കാരണം ആദ്യഘട്ടത്തിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് പെൺകുട്ടിയുടെ പിതാവിനോട് ചോദിച്ചിരുന്നു ആരോഗ്യമായ ശത്രുതയുണ്ടോ സാമ്പത്തിക ഇടപാടുണ്ടോ മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ അതിലൊന്നും വിമുഖത കാട്ടുകയായിരുന്നു പക്ഷെ അന്ന് പെൺകുട്ടിയെ കാണാതായതിൻ്റെ മനോവിഷമത്തിലായതുകൊണ്ട് പോലീസും വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് അത്തരം പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പെൺകുട്ടിയുടെ പിതാവ് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ആശ്രമ മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ പെൺകുട്ടിയെ പിടികൂടാനും പ്രതികളെ എല്ലാവരെയും ആദ്യ മണിക്കൂറിൽ തന്നെ പിടികൂടാനും പോലീസിന് കഴിഞ്ഞേനെ അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഭാഗത്തും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അനുമാനത്തിലാണ് പോലീസ് അതുകൊണ്ട് തന്നെ ഇന്നലെയും നിലവിൽ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത് അത് ചോദ്യം ചെയ്യലല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി രേഖാമൂലം കത്ത് കടലാസ് കൊടുത്ത് തന്നെ രേഖാമൂലം തന്നെ ചോദ്യം ചെയ്യലിനായി പിതാവിനെ വിളിപ്പിക്കുമോ എന്ന കാര്യം കൂടി അന്വേഷിക്കേണ്ട കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പിതാവിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഏറ്റവും പ്രസക്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ മൊഴിയും വീണ്ടും എടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരെയും ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ പിതാവിനെയും ഒന്നിച്ചിരുത്തിയുള്ള അല്ലെങ്കിൽ മാറ്റി നിർത്തിയുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്നും നമുക്ക് വരുന്ന മണിക്കൂറിൽ കാണി കാണേണ്ടിയിരിക്കുന്നു ഏതൊക്കെ തരത്തിലായിരിക്കും പോലീസ് ഈ ഈ കേസിൽ മൊഴിയെടുക്കുക ഇനി അന്വേഷണം പുരോഗമിക്കുക എന്ന് വരുന്ന മണിക്കൂറിൽ മാത്രമേ നമുക്ക് കണ്ടറിയാൻ സാധിക്കൂ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് വലിയ വിമർശനമുണ്ടായ പശ്ചാത്തലത്തിൽ ഒരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തുവിടേണ്ട നേരത്തെ തന്നെ കുട്ടിയെ കണ്ടെത്തിയ ശേഷം ഒരു തരത്തിലും പോലീസിൻ്റെ അന്വേഷണത്തിൽ സുതാര്യത അന്വേഷണ വിവരങ്ങൾ സുതാര്യത വരുത്തണ്ട അത്തരം കാര്യങ്ങൾ കൃത്യമായ രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കണമെന്ന കർശന നിർദ്ദേശം പോലീസിനുണ്ട് നമുക്ക് ലഭിച്ച മൊഴിയുടെ വിവരങ്ങൾ എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന വാർത്തകൾക്ക് പോലീസ് പോലീസിന് ഇപ്പോഴും ചില കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നിലവിൽ മനസ്സിലാക്കിയിട്ടുള്ള ഉറപ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള കാര്യം ഇനി എ ഡി ജി പി തന്നെ മാധ്യമങ്ങളെ വ്യക്തമാക്കേണ്ടി വരും ക്രിസ്റ്റീന ശരി മനീഷ് മഹിബാലാണ്